ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീടിൽ വീട് വെക്കുമ്പോൾ, അതായത് ഇപ്പൊ നമ്മള് ചെറിയ ബഡ്ജറ്റിലോ വലിയ ബഡ്ജറ്റിലോ വീട് വെക്കുമ്പോൾ, വീട് പണിയെല്ലാം കഴിഞ്ഞാൽ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ എങ്ങനെ ഈടുള്ളത്, അത് നമ്മുടെ ബഡ്ജറ്റീവിൽ ഒതുങ്ങുന്നത് എങ്ങനത്തെ വാങ്ങാം, ആ ഈ ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോ വീട്ടില് ഞാൻ പറയാ വെച്ചാൽ, വീട് വെക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡിപ്പോ തേക്ക്, ഫോറസ്റ്റ് തേക്ക് എന്ന് പറയും. നാടൻ തേക്കിനെക്കാട്ടും എന്തുകൊണ്ടും ഈടും ഗുണവും കിട്ടുക ഫോറസ്റ്റ് തേക്കാണ്. കാരണം ഈ തേക്കില് ഒരു രാസ സംയുക്തമുണ്ട്, ടെക്നോക്വിനോൺ. ഇത് കൂടുതലുള്ളത് ഈ ഫോറസ്റ്റ് തേക്കിലാണ്. അതൊരു 40 കൊല്ലമെങ്കിലും പഴക്കമുള്ളതാണ് ഈ ഫോറസ്റ്റ് തേക്ക്. അപ്പം അത് മുറിച്ചിട്ട് 1-2 വർഷം അത് മുറിച്ചിടും, നല്ല ഉണക്കം കിട്ടും. അപ്പം ഈ ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ കുത്തൽ വരില്ല, വെള്ളം ഉണ്ടാവില്ല, പിന്നെ ഒരു ഗോൾഡിഷ് കളറായിരിക്കും. ഫോറസ്റ്റ് തേക്കാണ് നമുക്ക് വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ ഏറ്റവും ഉചിതം. പിന്നെ അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നാടൻ തേക്കിലേക്ക് പോകാം. നാടൻ തേക്കിലാകുമ്പോൾ കുറച്ച് വെള്ളം വരും, പിന്നെ നമ്മൾ തൊടിയിൽ നിന്ന് മുറിക്കുന്ന തേക്കാണ്. അപ്പോൾ ഒരു 20-25 വർഷം ആകുമ്പോൾ തന്നെ മുറിക്കും. മറ്റേൻ്റെ അത്ര ആ ഒരു കാതലോ കാര്യങ്ങളോ ഡിപ്പോ തേക്കിൻ്റെ അത്ര നാടൻ തേക്കിന് ഉണ്ടാവില്ല. പകരം പ്രൈസ് കുറവായിരിക്കും. ഇതൊന്നും പ്രൈസ് കുറവാച്ചാൽ അക്യൂഷ്യ തുടങ്ങിയ മരങ്ങളിലേക്ക് പോവാം. ഇതാണ് ഇതിലെ മരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളെ നെറ്റിലൊക്കെ കാണുന്ന മോഡല് ഫുൾ കവർ എടുക്കും, അതിൻ്റെ ഉള്ളിലൊക്കെ അതിന് പ്ലൈവുഡും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. അത് ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ പെട്ടെന്ന് കയറി നിന്ന് ചാടി കളിച്ച് കേടായി കഴിഞ്ഞാൽ സോഫയോട് കൂടി മാറ്റേണ്ടി വരും. പൊടി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കുഷൻ എടുത്ത് തട്ടാനോ കാര്യങ്ങളോ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ടൈപ്പ് സെറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം, 2-3 തലമുറയ്ക്ക് പറഞ്ഞ പോലെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിപ്പോ തേക്ക് വാങ്ങാൻ, ബഡ്ജറ്റ് ഉള്ളവർ ഡിപ്പോ തേക്ക് വാങ്ങുക. ഈ ഡിപ്പോ തേക്ക് നമുക്ക് ഫർണിച്ചറുകൾ പറഞ്ഞാൽ ശരിക്കും നല്ല കോസ്റ്റ്ലിയാണ്. ഇപ്പം നമ്മളിവിടെ ഷോറൂമിലേക്ക് കൊടുക്കുന്ന റേറ്റിൽ തന്നെ ഇപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് നോർമൽ നാടൻ തേക്കിൻ്റെ, ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന നാടൻ തേക്കിനായിട്ട് കുറവിൽ നമ്മുടെ നിന്ന് ഡിപ്പോ കിട്ടും. ഡിപ്പോയ്ക്ക് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മില്ലും അതിൻ്റെ തന്നെ ഫാക്ടറി യൂണിറ്റും ഉള്ള കാരണം, ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കാരണം നമുക്കത് കൊടുക്കാൻ കഴിയും. പിന്നെ അത്ര കാര്യങ്ങൾ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്ന കാരണം ബെഡായാലും ഏതായാലും നമുക്ക് കസ്റ്റമർക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫാക്ടറി യൂണിറ്റുകളിലും കാര്യങ്ങളും പോയി എടുക്കുമ്പോൾ 2-3 സ്ഥലത്ത് പോയി വില ചെക്ക് ചെയ്ത് ക്വാളിറ്റി നോക്കി കാര്യങ്ങൾ നോക്കി എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നിന്ന് മാത്രം വന്നെടുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഈ ഫർണിച്ചറിനും കൂടി ഒരു ഐഡിയ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ലോങ് ഉള്ളവരോ ഇപ്പോൾ എവിടെ ഉള്ളവരും നമ്മുടെ വാട്സപ്പിലേക്ക് സംശയങ്ങൾ ചോദിക്കാം, അപ്പോൾ നമ്മളത് പറഞ്ഞുതരും. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തില്ല, നമ്മുടെ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ നമുക്ക് സംശയങ്ങൾ ചോദിച്ചാൽ നമ്മൾ കറക്റ്റായി പറഞ്ഞുതരും. നമ്മളിപ്പോൾ നമ്മളെ എല്ലാ കസ്റ്റമറും ഇപ്പോൾ നമ്മളിപ്പോൾ ലോ പല ദൂരം വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഗോവയിൽ നിന്നൊക്കെ കസ്റ്റമർ വന്ന്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് എടുക്കുന്നുണ്ട്, നമ്മുടെ തന്നെ റിവ്യൂ കാണാം. അപ്പോൾ അവരൊക്കെ ആ ഒരു വിശ്വാസത്തിനോട് കൂടി വരെ നമ്മൾ കറക്റ്റായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മളെ നിന്ന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സംശയങ്ങൾ നമ്മൾ അത് തീർത്ത് കൊടുക്കും. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധ 100% സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ പറയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ അതൊരു കള്ളം പറഞ്ഞിട്ട് അത് എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒരു സെയിൽ നടത്തിയിട്ട് നമുക്ക് എന്നും മാർക്കറ്റ് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് കറക്റ്റായി പറഞ്ഞു കൊടുക്കും. ഇനി വീഡിയോ കണ്ടിട്ട് നമ്മളെ ഷോപ്പിലേക്ക് കുറേ പേര് വരും. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്ത് നമ്മളിത് പറഞ്ഞ ഒരു യൂട്യൂബറെ വെച്ച് നമ്മൾ വെറുതെ ചെയ്യാച്ച ആളെന്തെങ്കിലും അങ്ങനെ ചെയ്തു പോകും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം ഇപ്പോൾ ഒരു 14 കൊല്ലത്തിന് മുകളിൽ സെയിം ഫീൽഡിലെ എക്സ്പീരിയൻസിലെ നമുക്കുണ്ടായ അനുഭവങ്ങൾ, നമുക്ക് വർക്കിൻ്റെ ആ ഓരോ കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത്. നമ്മുടെ കസ്റ്റമർ കൂടെ നിന്ന് കസ്റ്റമർ ഒരാളായി നിന്ന് നമ്മളൊപ്പം നിന്ന് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ള സെയിൽസ് സ്റ്റാഫുകൾ ആരൊക്കെ കാണിക്കുകയാണെങ്കിലും ഒപ്പം ഇവിടെ വന്നിട്ടുള്ള ഏത് കസ്റ്റമർക്കും ചോദിച്ചാൽ അറിയാം, നമ്മളിവിടെ ഉള്ള ടൈമിൽ ഒരുവിധം ടൈമിലുണ്ടാവും കസ്റ്റമറുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടത് എന്താണോ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർ, ഇപ്പം എൻ്റെ നമ്പർ ഞാൻ തരാം, 99-47-70-71-54. ഞാൻ ഒരുപാട് കോൾ ഉള്ള കാരണം ചില സമയത്ത് വിളിച്ചാൽ കിട്ടും, ചിലപ്പോൾ വല്ല കസ്റ്റമറാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വാട്സപ്പിൽ അവരുടെ പേര് ഡീറ്റെയിൽ എന്താണോ അറിയേണ്ട കാര്യം വിട്ട് കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി കറക്റ്റായി കൊടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കും, അല്ലെങ്കിൽ സൗകര്യമുള്ള നമ്മുടെ സമയം പറയും. നമ്മുടെ ഷോപ്പിലേക്ക്
വരാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആര് എത്ര എവിടെ സെയിൽസ്മാൻ കാണിച്ചാലും എൻ്റെ സേവനം കറക്റ്റ് ഒപ്പം നിന്നിട്ട് കറക്റ്റ് കാണിക്കുക. കസ്റ്റമർക്ക് ഏത് അളവാണോ കസ്റ്റമൈസേഷൻ, ഇപ്പം ഞാൻ പറയട്ടെ കസ്റ്റമൈസേഷൻ പറഞ്ഞൊരു സംഭവം, നമ്മൾ കടക്കാർ കടയിൽ നിന്ന് വന്ന അളവെടുക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെന്നൈ, കോയമ്പത്തൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ പോയിട്ട് അളവെടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ചിലപ്പോൾ നമ്മളൊരു അളവ് എടുക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് അത് താങ്ങണമെന്നില്ല. പിന്നെ നമ്മൾ പോയി അളവെടുത്താത്ത ഒരു കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോവുകയാണ്. നമുക്ക് കാര്യം ആവശ്യം, നമുക്ക് കസ്റ്റമർക്ക് നമ്മൾ വിശ്വാസമാണെങ്കിൽ എത്രയോ കസ്റ്റമർ ഇവിടെ വരാതെ നമ്മൾ ഫോണിൽ കൂടെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റ്, അവരൊക്കെ ഫുൾ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമൈസേഷൻ സ്വന്തമായി അളവെടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വാട്സപ്പിൽ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കും. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരടി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് നമ്മളെ ടൈപ്പിൽ കുറേ നമ്മൾ വിദ്യാഭ്യാസം എഞ്ചിനീയറും കാര്യങ്ങളും പഠിച്ച് വീട്ടിലുള്ള പഴമക്കാർ ജസ്റ്റ് അളവെടുക്കുന്ന പോലും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ കുറേ ആളുകളെ നോക്കുമ്പോൾ അപ്പോൾ ഈ അടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ബേസിക് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 12 ഇഞ്ച് ഒരടി ഇപ്പം എല്ലാവർക്കും അറിഞ്ഞോളം എന്നില്ല, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ 12 ഇഞ്ചാണ് ഒരടി, ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഈ ഇഞ്ച് കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു 5 അടി കട്ടിൽ എന്ന് പറഞ്ഞാൽ 60 ഇഞ്ചാണ്. അതേപോലെ 6 1/2 നീളം എന്ന് പറഞ്ഞാൽ 75 ഇഞ്ച്. ഈ ഇഞ്ചും അടിയൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ എളുപ്പമാണ്. അപ്പോൾ ഒരു കോർണേഴ്സ് ഓഫ് എത്ര ഇഞ്ചാണെന്ന് നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ അളവ് നോക്കുക. ആ ഹാൻഡ് ഇടതാണോ വലതാണോ വരുന്ന ലെഫ്റ്റ് റൈറ്റ് നോക്കുക. ജസ്റ്റ് ഒരു എൽ ഷേപ്പ് വരയ്ക്കുക കോർണറിൻ്റെ അളവായി. നമുക്ക് പിന്നെ കട്ടിൽ എത്ര വേണ്ടെന്ന് ടേപ്പ് എടുക്കുക. ഒരു ടേപ്പ് വീട്ടിലുണ്ടാവും, വീട്ടിലുണ്ടാവും എല്ലാവരും വീട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ വേണം മേടിക്കുക, സ്വന്തമായിട്ട് എടുക്കുക. ഇത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വീഡിയോ കോള് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കലുണ്ട്, ടേപ്പിൽ ഇങ്ങനെയാണ് ഇങ്ങനെ എടുക്കാം എന്ന്. അതപ്പോൾ പോയി എടുക്കേണ്ട ഒരു ആവശ്യം കസ്റ്റമൈസേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുക്കുക, അപ്പോൾ നമ്മൾ അളവെടുത്തിട്ട് കൊട്ടേഷൻ എടുക്കുക, എന്നിട്ട് ഇപ്പോൾ നിയറസ്റ്റ് ഉള്ള ഷോപ്പിൽ അന്വേഷിച്ച് എവിടെയാണോ ബെനിഫിറ്റ്. നമ്മൾ റെൻ്റ് നമ്മൾ പറഞ്ഞില്ലേ, വാടക നമ്മൾ കൊടുക്കണം. അപ്പോൾ വാടക കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു പ്രൈസ് അടിക്കുമ്പോൾ, ഹോൾസെയിൽ പ്രൈസ് അടിക്കുമ്പോൾ വാടക ഫ്രീ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലോങ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നോക്കുക, ക്വാളിറ്റി നോക്കുക, ആ റേറ്റ് നോക്കുക, വാടക കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ലാഭകരമാണോ അത് നമ്മൾ അന്വേഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് എന്താ വെച്ചാൽ അതിനെ ഈ ഫർണിച്ചറിനെ കുറിച്ചിട്ട് ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. നമുക്ക് ബിസിനസ് ഉണ്ടാവണം, അപ്പോൾ നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് ബിസിനസ് ഉണ്ടാവണം, അതും വേണം നമ്മളെ ചാനലും വളരണം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റമർ നമുക്ക് വന്നിട്ടുള്ളതാണ്. പുള്ളിക്ക് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ പുള്ളി 4 കട്ടിലിൻ്റെന്ന് എടുത്തു. ഏകദേശം 4 കട്ടിലും എടുത്തത് 45,000 മുകളിൽ വിലയുള്ളതാണ്. 6 1/2 5 ആ ഒരു നല്ല വർക്കൊക്കെ ആയിട്ട് തേക്കിൻ്റെ ബോക്സ് ടൈപ്പൊക്കെ. ആള് പറഞ്ഞത് ബെഡ് കനായിക്കോട്ടെ, പ്രൈസ് കുറഞ്ഞത് വേണം, ആ 1-ന് 1 ഫ്രീ, അല്ലെങ്കിൽ കട്ടിൻ്റെ കൂടെ 1 ഫ്രീ, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. ബ്രാൻഡഡ് ഒന്നും ആൾക്ക് പ്രശ്നമല്ല, പക്ഷേ പുള്ളി കനായിക്കോട്ടെ പറഞ്ഞു. ഈ കനുള്ള ബ്രാൻഡഡോ അല്ലാത്ത ലോക്കൽ മെറ്റീരിയൽ ആകുമ്പോൾ ഒരു 5,000 രൂപയുടെ ഉള്ളിലായിക്കോട്ടെ പറഞ്ഞു. നമുക്ക് ആ മെറ്റീരിയൽ കിട്ടും, പക്ഷെ അത് അത്രയും ലോ ക്വാളിറ്റി ആകും. നമ്മൾ ബെഡൊക്കെ എടുക്കുമ്പോൾ ചിന്തിക്കേണ്ടത് കട്ടിൽ വില കുറച്ചിട്ടായാലും നമ്മൾ കിടക്കുന്ന ബെഡിലാണ്, 10-12 മണിക്കൂർ ബെഡിലാണ് കിടക്കുക. ഈ ബെഡ് ലോക്കലായി കഴിഞ്ഞാൽ നമ്മൾ എന്തിൽ വില കുറയ്ക്കുക വെച്ചാൽ ബെഡിൽ വില കുറയ്ക്കാൻ പറ്റില്ല. ബ്രാൻഡഡിൽ ഒരു മെഡിക്കേറ്റഡോ അല്ലെങ്കിൽ മെമ്മറി ഫോമുള്ളതോ ഓർത്തോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുമ്പോൾ 5,000 10,000 നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മളതൊരു ഇൻവെസ്റ്റ് അതൊരു നഷ്ടമായിട്ട് കൂട്ടരുത്. കാരണം നമ്മൾ അതിലാണ് കിടക്കുന്നത്, കാരണം അത് ലോക്കലായി തന്നെ പുറം വേദന, അലർജിക്കൽ അസുഖം, പല കേസുകളും ഈ ബെഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പം നല്ലൊരു ബെഡ് വാങ്ങിയാൽ തന്നെ നമ്മൾ കുറേ ആളുകളുടെ കുറേ പ്രശ്നങ്ങൾ, ഈ ബാക്ക് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ മാറും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 50 ലക്ഷത്തിന് വീട് വെക്കുക, 25 ലക്ഷത്തിന് വീട് വെക്കുക, 10 ലക്ഷത്തിന് കാർ എടുക്കുക, അതെല്ലാം ചെയ്യും. ഒരു വീട്ടിലെ ഈ ഒരു സാധനം മെയിൻ സാധനം നമ്മൾ പണ്ട് ഉപയോഗിച്ച് തന്നെ 10 കൊല്ലം 5 കൊല്ലം 15 കൊല്ലം ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കും. ഈ സാധനം പറ്റ ലോ കുറഞ്ഞത് ഉപയോഗിച്ചിട്ട് തന്നെ പുറം വേദന കാര്യങ്ങൾ വരുന്നത് അത് നമുക്ക് നോക്കിയാൽ. പണ്ടുള്ളവർക്ക് പലകക്കട്ടിലും കാര്യങ്ങളും പഞ്ഞിലും ഇതിലൊക്കെ കിടന്നിട്ട് അസുഖങ്ങൾ കുറവായിരുന്നല്ലോ, പുറം വേദനയും കാര്യങ്ങളും. അത് ഇതാണ് ബെഡ് നല്ല ബ്രാൻഡഡ്, ഇപ്പോൾ സുനിദ്ര, പെപ്സ്, ഡൂറോഫെക്സ്, റീപോസ്, സുൾഫെക്സ്, അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികൾ, സെഞ്ചുറി, ബ്രാൻഡഡ് കമ്പനികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ബ്രാൻഡഡ് കമ്പനികൾ എടുക്കുക,
ആ ബ്രാൻഡഡ് കമ്പനിയിലാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതിൽ നമുക്ക് മാക്സിമം എത്ര നല്ല ബെഡ് എടുക്കാൻ പറ്റുമോ അത്രയും നല്ല ബെഡ് എടുക്കുക. ഇപ്പോൾ ഞാനൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ബാക്ക് പെയിൻ മെഡിക്കേറ്റഡ്, ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെഡിക്കേറ്റഡ് ഉപയോഗിക്കാം, റീബോണ്ടഡ് വരുന്ന ഫോം. ഈ റീബോണ്ടഡ് വരുന്ന ഫോം എന്ന് ഉദ്ദേശിച്ചാൽ അതിൽ ഫോമിൻ്റെ ഡെൻസിറ്റി ലൈനെ ഒരു വാക്യൂമിങ് ചെയ്തിട്ട് പോലെ ഒരു എഫക്റ്റിൽ വെക്കും. അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ഫോം ചെയ്ത് വരുന്നതാണ് ഈ ഓർത്തോ പിടിക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സുനിദ്രയിലൊക്കെ വരുന്നുണ്ട് ഒരു 7 ഇയർ വാറണ്ടി വരുന്ന ബ്രാവോ ബോണ്ട് പറഞ്ഞ മോഡൽ വരുന്ന ഒരു മീഡിയം റേഞ്ചിൽ. അതേപോലെ നമുക്ക് സുൾഫെക്സിലുണ്ട്, എല്ലാ കമ്പനിയിലും ഉണ്ട്, പെപ്സില് ഡൂറോഫെക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഓൺലൈനിലും കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ മാക്സിമം എടുക്കുക. ബ്രാൻഡ് അല്ലാത്ത നന്നല്ല എന്നല്ല പറയണേ, അത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിന് പറഞ്ഞ മെറ്റീരിയലൊക്കെ കറക്റ്റ് ആയിരിക്കണം, അത് നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങണം. അതൊന്ന് ബെഡ് വാങ്ങുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതേപോലെ ഫർണിച്ചർ മാക്സിമം വുഡിൻ്റെ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡിപ്പോത്തേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ നാളത്തേക്കിൽ ഫുൾ കാതിൽ അല്ലെങ്കിൽ ഒരു മീഡിയം, അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായി പോവാം. ഇനി ഇതൊന്നും ബഡ്ജറ്റ് കുറവാണെങ്കിൽ പാർട്ടിക്കൽ ബോർഡിൻ്റെ ആയിട്ടുണ്ട്, അതാകുമ്പോൾ ബോക്സ് കട്ടിൽ തന്നെ ഒരു 7,990 കിട്ടും. നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോൾ മറ്റേ അലമാറ കിട്ടും 5,990 പാർട്ടിക്കൽ ബോർഡിൽ. തേക്കാകുമ്പോൾ കുറച്ച് പ്രൈസ് കൂടും. നമ്മൾക്ക് എത്രയാണോ പ്രൈസിങ് നമ്മളൊരു ബഡ്ജറ്റിനുള്ളത് അത് നമ്മൾ ഇതാക്കുക. പിന്നെ കോംബോ ഓഫർ, കോംബോ ഓഫർ നമ്മൾ മുമ്പ് പറ്റിയാൽ. ഈ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സെറ്റ് വാങ്ങുമ്പോൾ കട്ടിൽ ഫ്രീ, അങ്ങനെയൊക്കെ നമ്മൾ ഓഫറുകൾ വരും. ഈ സെറ്റ് വാങ്ങുമ്പോൾ കട്ടിൽ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റേറ്റ്, സെറ്റിയുടെ റേറ്റ്, കട്ടിൻ്റെ റേറ്റ്, നെറ്റ് രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ അത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സോഫ, സോഫ സെറ്റിക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ കോർണർ സോഫയ്ക്ക് 19,990 നെറ്റ് റേറ്റ്. അത് ക്വാളിറ്റി ഉള്ളത്, അത്യാവശ്യം ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ കൂടെ ടീപ്പോയി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇല്ല നമുക്ക് സെറ്റിയുടെ വില പറയാതെ ടീപ്പോയി ഫ്രീ എന്ന് പറയുമ്പോൾ അപ്പോൾ സെറ്റിക്ക് വില വരുന്നില്ല, അപ്പോൾ ടീപ്പോയി എത്രയുടെയാവാം. നമുക്ക് പ്രൈസ് പറഞ്ഞിട്ട് ആ സാധനം കൊടുക്കാം. പിന്നെ ഈ ഓഫർ നമ്മൾക്ക് ഇവിടെ പറഞ്ഞൊരു നിശ്ചിത കാലാവധി പീരീഡിൽ വരെ നമ്മൾ കൊടുക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒറ്റ ദിവസത്തെ ഓഫർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആനിവേഴ്സറി ഡേയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ദിവസത്തെ ഓഫർ വരാറുണ്ട്. അല്ലാതെ നമ്മൾ പെർമനൻ്റ് ഒരു മാസം രണ്ട് മാസമൊക്കെ ഓഫറുകൾ ഉണ്ടാവുക. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ട് പല ഓഫറുകൾ കഴിഞ്ഞതും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയ്യോ ഓഫർ കഴിഞ്ഞു, പക്ഷെ നമ്മൾ ടൈം 2-3 ആഴ്ച ചോദിക്കും, ഇനി ഓഫർ തരില്ല, അങ്ങനെ കസ്റ്റമർ നിരാശപ്പെടുത്തില്ല. പക്ഷേ ഇപ്പോൾ നാളെ വീടിരിക്കൽ ഇന്ന് വന്നിട്ട് പ്രൊഡക്റ്റ് നോക്കിയിട്ട് എനിക്ക് നാളെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു വീട് വെക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് നമ്മൾ ഈ ഫർണിച്ചറുകൾ എവിടെ നിന്നായാലും പോയി നോക്കി നമുക്കൊരു ഐഡിയ കണ്ടിട്ട് അത് ബുക്ക് ചെയ്തിടാൻ ശ്രമിക്കണം. പെട്ടെന്ന് പോയിട്ട് എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഐറ്റം പോലെ ഫർണിച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെട്ടെന്ന് കിട്ടില്ല, കസ്റ്റമൈസ് ചെയ്യില്ല. പിന്നെ നല്ല അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പിൽ തന്നെ പോകണം. നമ്മൾ വെറുതെ നമ്മളിപ്പോൾ നമ്മളിവിടെ വന്ന് വെറുതെ വില കുറവ് ഇവിടെ അല്ല, ഇവിടെ നമ്മളെ കസ്റ്റമർ, ഇപ്പോൾ ഞാനെന്നല്ല ഇവിടെ വന്ന് ഇവിടെ ഉള്ള എല്ലാവരും കസ്റ്റമറോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറുടെ ഒപ്പം നിന്ന് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും. കൂടാതെ നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും. ഈ വീഡിയോ കണ്ടിട്ടും വരുന്നവരും കാണാതെ വരുന്നവരും ഇവിടെ ഫുൾ ടൈം വർക്ക്. ഞാൻ എനിക്ക് ഇതിൽ സംശയം ഉണ്ടൊരു 10 മണിയും 10:30, 11 മണിക്കും വിളിച്ച് ചോദിച്ച കസ്റ്റമറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്രയും കോളുകൾ വരുമ്പോൾ ചില സമയത്ത് വിളിച്ചാൽ കിട്ടിയില്ല, എൻ്റെ നമ്പറിൽ ഓഫീസ് നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിന് കറക്റ്റായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടിയിരിക്കും. എന്താണ് ആവശ്യം, എങ്ങനെയാണ്, നമ്മളിന്ന് എടുത്താലും എടുത്തില്ല, ഇപ്പം മടിക്കും എത്ര ദൂരെ നിന്നാണ്, ഇപ്പം ഞാൻ പത്തനംതിട്ട തന്നെയാണ്, ഞാൻ കൊല്ലത്തുനിന്നാണ്, അയ്യോ ഞാൻ എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞില്ല, അതൊന്നും പ്രശ്നമില്ല, നമുക്കത് വിളിക്കാം. നമുക്ക് കറക്റ്റായിട്ടുള്ള സാധനം 100% ആ പറഞ്ഞ ക്വാളിറ്റിയിൽ കറക്റ്റ് നമുക്ക് കിട്ടിയിരിക്കും. നമുക്കിത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് നമ്മളെ ഷെഡിൽ പണിക്കാരുണ്ട്, അവർക്ക് കൂലി മുട്ടി പോവുക, നമ്മൾ വലിയൊരു ലാഭം ഇതിൽ പ്രതീക്ഷിക്കില്ല. ആളുകൾക്ക് ഇത് എത്തുക, ഈ സ്ഥാപനം നല്ല രീതിയിൽ എത്തുക. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വർക്കുകൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരാളുടെ നിന്ന് എടുക്കുന്ന ലാഭം 10 പേരെ നിന്ന് എടുക്കുമ്പോൾ ആ 10 പേര് 100 ആളെ കൊണ്ടുവരും. ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഇതിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നമ്മളൊരു ഫാമിലി പോലെ. ഞാൻ ഇതിൽ പല കസ്റ്റമർ നമ്മളടുത്ത് ഇവിടെ കസ്റ്റമറായിട്ട് വരുമ്പോൾ അത് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ നിന്ന് ഇവിടുന്ന് പോകൽ. ഞാനിവിടെ കസ്റ്റമറെ കണ്ടിരിക്കുന്നത് നമ്മളൊരു കല്യാണം, ഞാൻ ഇവിടെ സ്റ്റാഫുകളുടെ അടുത്ത് പറയാണ്ട് ഒരു കല്യാണ വീട്ടിൽ നമ്മളെ ഗസ്റ്റ് വരൂലേ, അവരുടെ എങ്ങനെ റിസീവ് ചെയ്യണോ അതേപോലെ ചെയ്യാനാണ് നമ്മൾ പറയാറ്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇനി നമ്മളെ അടുത്ത് നിന്ന് വന്നു എടുക്കാൻ കഴിഞ്ഞില്ല, ഇതിനായിട്ട് ബെറ്റർ പ്രൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി കൊണ്ടല്ലോ ഇത്രയും ദൂരെ നിന്ന് എടുക്കാൻ പറ്റില്ല, അത് നമുക്ക് വിഷയമില്ല. നമ്മുടെ ഷോപ്പിൽ വന്ന് കണ്ട് ഈ ഐറ്റങ്ങൾ കാണാം. അത് നമുക്ക് ഈ ഡീറ്റെയിലുകൾ പറഞ്ഞുതരാം. ഒരു വീട് വെക്കുന്നവർക്ക് ഒരു ഐഡിയ. ഇപ്പം ഞാൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സിവിൽ സിവിലൊക്കെ പഠിച്ച ഒരു പുള്ളിയോട് ചോദിച്ച്,
ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെന്റ് എത്ര സ്ക്വയർ ഫീറ്റാ ചോദിച്ചു. അപ്പൊ പുള്ളി കടന്ന് പെരുങ്ങ, കാരണം പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ആ വിഷയത്തെ എത്ര എന്ന് ചോദിക്കുമ്പോ അറിയുന്നില്ല. അപ്പൊ ഞാന് നമ്മളെ പറഞ്ഞു 435.6 ഒരു സെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന എത്ര ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് പലതിലും കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരു സെന്റ് പറയും, ഇപ്പൊ 4 സെന്റ് സ്ഥലം പറയും, അതിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കാന്ന് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് 1 സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് അറിയണം, ബേസിക്കൽ നോളജ്. അപ്പൊ 435.6 435 മൈൻഡിൽ, അപ്പൊ 4 സെന്റ് ആകുമ്പോൾ നമുക്കൊരു 800 ഒരു 800 സ്ക്വയർ ഫീറ്റ് നമുക്ക് വെക്കാം. ആ ഒരു റൂം ഇത്ര, ഞാൻ ഒരു റൂം എത്ര സ്ക്വയർ ഫീറ്റാ കട്ടിൽ കൊള്ളു ചോദിക്കുമ്പോൾ അത് 10 അടി അടിയൊക്കെ പറഞ്ഞു കൊടുത്തു, 10 അടി നീളം 12 അടി വീതി, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അറിയില്ല. അപ്പൊ നീളം ഇൻഡു വീതി സ്ക്വയർ ഫീറ്റ്, ഈ നല്ല എഡ്യൂക്കേഷനുള്ള ടീമുകളാണ് ഈ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കേൾക്കുന്നവർ ഈ സംഭവം ഉണ്ടെങ്കിൽ ബേസിക്കലായി പഠിച്ചോട്ടെ വെച്ചിട്ടാണ്. അപ്പൊ 10 × 12 120 സ്ക്വയർ ഫീറ്റ്. അപ്പൊ നമുക്കൊരു കട്ടില് 5 അടിയിലാണോ 6 അടിയിലാണോ, നമ്മൾ കസ്റ്റമർക്ക് തന്നെ നമുക്ക് അത് എത്ര അടിയിലാണ് കിട്ടുക, അത് നമുക്ക് അടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണിത്. സംഭവം ഇത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സംഭവമാണെങ്കിൽ കൂടി നമ്മൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഈ സംഭവങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ നീളം ഇൻറ്റു വീതി സ്ക്വയർ ഫീറ്റും ഈ 12 ഇഞ്ച് 1 അടിയും ഇപ്പോൾ ബേസിക്കലായിട്ട് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ അത് വലിയ ബിരുദം ബിരുദാന്തരം ബിരുദം കിട്ടിയവരുടേതായിരിക്കും നമ്മളിത് പറയുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് അതൊരു കുറച്ചിലായിട്ടൊന്നും കണ്ടാക്ക, നമുക്ക് അറിവ് നമുക്ക് ആരെയൊന്നും കിട്ടും, അത് നമ്മളൊരാളെ ഇതാക്കുന്നതല്ല. അപ്പൊ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫർണിച്ചറിന്റെ അളവ് കാര്യങ്ങൾ എന്ത് ഡൗട്ടും അതേപോലെ മരം എങ്ങനെ കുപിക്കാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മരം അത് എത്ര കുപിയാണെന്ന് കണ്ടുപിടിക്കാം, അതിൻ്റെ സൂത്രവാക്യം അതിൻ്റെ ഐഡിയസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏകദേശം ഒരു 90 വീഡിയോയുടെ അടുത്തുണ്ട്, ഓരോ വീഡിയോയിലും ഓരോ ഓഫർ ഓരോന്നിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്, നമുക്ക് ഇവിടെ വന്ന കിട്ടില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടാവില്ല, എല്ലാം സൂപ്പർ ഓഫറാണ്. പിന്നെ നമ്മളെ എക്സ്ചേഞ്ച് ഓഫർ, ഈ നമ്മളെ വീട്ടിലത്തെ പഴയ സാധനം നമ്മൾ ഇത്ര ആലോചിച്ചാൽ, നമ്മൾ കുറേ കാലം ഉപയോഗിച്ച സാധനം, ഈ ഉപയോഗിച്ച സാധനം 5000 10000 ഒന്നും കിട്ടില്ല. നമ്മൾ ഈ നെറ്റ് റേറ്റ് ഇട്ട സാധനം കൂട്ടിയിട്ടിട്ട് ആ സാധനം തിരിച്ചെടുക്കുമ്പോഴാണ് അത് കിട്ടുക. അപ്പം മാക്സിമം സ്ക്രാപ്പ് വാല്യൂ ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക, നമ്മൾ എക്സ്ചേഞ്ചൊക്കെ അതാ ചെയ്യാത്ത. EMI ഫർണിച്ചറിന് മാക്സിമം EMI പോവാതിരിക്കാന്നല്ലേ, കാശ് എപ്പോൾ ആവണോ അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നല്ല, കാരണം ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വെച്ചാൽ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഫർണിച്ചറിനൊക്കെ ആശാരിമാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ആശാരിയും മറ്റേ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇൻട്രസ്റ്റ് പോകണം. ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ നോക്കണം. ഇതിപ്പോൾ ഞാനൊരു കസ്റ്റമറോട് പറഞ്ഞാൽ അവർക്ക് 5000 10000 20000 എത്ര വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു പ്രൊഡക്റ്റിൽ അവർക്ക് വിഷയമില്ല. 500 രൂപ അവർ 10 കിലോമീറ്റർ വീട് ഉള്ളിടത്തേക്ക് 500 രൂപ വാടക കൊടുക്കുന്നതാണ് അവർക്ക് വിഷമം, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പം നമുക്ക് ചെറിയ കാശ് പോണതിനെക്കാട്ടും വലിയ വലിയ കാശ് എവിടെയാണ് പോകുന്നത് നോക്കുക. ഈ വീട് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവമാണ്. ഇപ്പോൾ നമുക്ക് അയ്യോ ഫർണിച്ചർ എടുക്കുമ്പോൾ ഇത്രയും പോയി എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു 7000 8000 വാടകയാവില്ലേ. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്നൊരാൾ ഇവിടേക്ക് 12000 വാടകയാവില്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഈ 12000 രൂപ വാടകയാകുമ്പോൾ അവരൊരു ലോഡ് എടുക്കുമ്പോൾ അതിലൊരു 2 ലക്ഷം രൂപയുടെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു 50000 1 ലക്ഷം ലാഭം ക്വാളിറ്റി ഉള്ളതും കിട്ടുകയാണെങ്കിൽ ഈ 12000 രൂപ ഒരു നഷ്ടമല്ല. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളതും ലോങ് ഇവിടെ നിന്നല്ല, ഇനി ഇതിനും കുറവുള്ളിടത്തും സർവീസും നമ്മൾ വില കുറവ്. ഇപ്പോൾ നമ്മൾ കുറേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വില കുറവും സർവീസും, നമ്മൾ വില കുറച്ച് മാത്രം കൊടുത്തിട്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും ഐഡിയയിൽ ഏതെങ്കിലും നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവരെ കൂടെ നിന്നിട്ട് നമ്മളെ എക്സ്പീരിയൻസ് നമുക്ക് അവർക്ക് കാണിച്ച് അവരൊരാളായി നിന്ന് കാണിക്കാൻ പറ്റണം. നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾക്കിപ്പോൾ ഇതിൽ കാര്യങ്ങൾ ഏതൊക്കെ നല്ലത് നമുക്ക് കുറേ കസ്റ്റമറെ ഫീഡ്ബാക്ക് ഉണ്ട്, നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യലുണ്ട്. അത് നമുക്ക് കസ്റ്റമർ നമ്മളെ എന്താ വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് കാണുന്നത് ഏത് കസ്റ്റമർ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫർണിച്ചറിൻ്റെ പരമായിട്ട് ഡൈനിങ് ടേബിൾ ആയാലും കട്ടിലായാലും ബെഡായാലും ടീപ്പോയ് ആയാലും എന്ത് ഐറ്റം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പല ക്വാളിറ്റിയിൽ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇപ്പോൾ ഒരു ഡിപ്പോത്തേക്കിൻ്റെ തന്നെ 1-2 ക്വാളിറ്റിയിൽ ചെയ്യാം, നാടൻ തേക്കിൽ 2-3 ക്വാളിറ്റിയിൽ ചെയ്യാം. പൈസയാണ് കുറച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കേരളത്തിൽ ആര് കുറയ്ക്കുന്നതായിട്ട് കുറവിൽ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം, നമുക്ക് ഓഫറിൽ ഇട്ട് കൊടുക്കുന്നത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതല്ല നമുക്ക് ക്വാളിറ്റി റേഞ്ചും ഉണ്ട് ഡിപ്പോ റേഞ്ചും ഉണ്ട് ഏത് റേറ്റും നമുക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടെ നിന്ന് ഒപ്പം നിന്ന് കാണിച്ച് തന്നെ സജക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്കത് 100% പറഞ്ഞുള്ള ഗ്യാരണ്ടി പ്രൊഡക്റ്റും അത്രയും ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നു. കാരണം നമ്മൾ വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ ഇട്ടിട്ട് നിങ്ങൾ വരുമ്പോൾ ആ സംഭവം ഇല്ല കാര്യങ്ങൾ പറയില്ല, ഒരു നമ്മൾ 2-3 ആഴ്ച സമയം ചോദിക്കലുണ്ട്, കാരണം ഒരുപാട് ആളുകൾക്ക് എത്തണ്ടേ. അപ്പോൾ നമ്മളെ റിവ്യൂവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇപ്പോൾ കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ ഇത്രയും ദൂരം നമ്മളെ വിശ്വസിച്ച് വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്.
എടുക്കുന്ന ടീമുകൾ കുറേ ഷോപ്പുകൾ പോയതാണ്. അപ്പോൾ നമ്മളത് ഒപ്പം നിന്ന് അത്രയും എഫക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടിയിട്ട് കാര്യങ്ങൾ തികഞ്ഞില്ല, മറ്റേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്നെ കണ്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ ഡയറക്റ്റ് പേഴ്സണലി വിളിക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇനി ഈ അളവെടുക്കാനും കാര്യങ്ങളും തീരെ അറിയാത്തവർക്ക്, വീഡിയോ കോൾ ചെയ്തിട്ടും മനസ്സിലാകാത്തവർക്കും നമ്മളെ ടീം അവിടെ വരും, ടീം അവിടെ വന്നിട്ട് ചെയ്യും. അതിൻ്റെ എക്സ്പെൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ പറയുന്നത്. പിന്നെ നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ഈ ഫുൾ കവർ ഒഴിവാക്കിയിട്ട് മരത്തിൻ്റെ ഉപയോഗിക്കുക, ബെഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഡൈനിങ് ടേബിൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിപ്പോൾ സ്പേസ് നോക്കിയിട്ട്, ഹോളിൻ്റെ സ്പേസ് 6 ആൾക്കാർക്ക് സ്പേസ് കുറവാച്ചാൽ 5-3 എടുക്കുക, അത് നല്ല സ്പേസ് ഉണ്ടെങ്കിൽ 6-3 എടുക്കുക. പിന്നെ വുഡിൻ്റെ ചെയർ എടുക്കാൻ ബഡ്ജറ്റുള്ളവർ വുഡിൻ്റെ ചെയർ എടുക്കുക. അതിനും കുറഞ്ഞ ബഡ്ജറ്റ് എന്താ വെച്ചാൽ തീരെ കുറഞ്ഞ വുഡിലേക്ക് വരുന്നതായിട്ട് നല്ലത്. പിന്നെ നമുക്ക് ഫൈബറിന് തന്നെ ക്വാളിറ്റി ഉള്ള കുറേ ചെയറുകളുണ്ട്, ആ ചെയറിലേക്ക് പോകുമായിരിക്കും നല്ലത്. കാരണം ഈ ചെയറിൻ്റെ ജോയിൻസ് ഒക്കെ ഇളകാതിരിക്കാൻ ഏറ്റവും നല്ലത് ചെയർ ഒന്നുമില്ലെങ്കിൽ ബഡ്ജറ്റിൽ എടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതിലേക്ക് പോകാൻ നല്ല ലൈഫിൻ്റെ കാര്യമാണ് പറയണത്. അതേപോലെ ടീപ്പോയി എടുക്കുമ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലെ വെച്ചാൽ ഗ്ലാസ് മാക്സിമം ടീപ്പോയി ഒഴിവാക്കുക. കാരണം കുട്ടികളാകുമ്പോൾ അതിൽ കയറി മറിയുമ്പോൾ നമുക്ക് കാണാനുള്ള ഭംഗി മാത്രമല്ല, ആ ഗ്ലാസ് മറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണം. അത് ഞാൻ പറയലുണ്ട്, അപ്പോഴത്തെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയുള്ള. പിന്നെ അത്രയും കുട്ടികൾ കയറാതെയൊക്കെ നോക്കണം. ചെറിയ കുട്ടികളാകുമ്പോൾ മക്കളാകുമ്പോൾ പറയാൻ പറ്റില്ല, അപ്പോൾ അത് നോക്കണം. പിന്നെ നമുക്ക് ഈ സംഭവങ്ങൾ, ഈ ഫർണിച്ചർ, ഈ പറഞ്ഞ പോലെ പിന്നെ ബോക്സ് കട്ടിലൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ മറ്റേ അടിക്കാവുന്ന പറ്റുന്ന ബോക്സ് കട്ടിൽ നമ്മൾ ചെയ്യലുണ്ട്, ആ ടൈപ്പുകൾ നോക്കുക. അങ്ങനെ നമുക്ക് പൊടിയും കാര്യങ്ങളും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫർണിച്ചറുകൾ മാക്സിമം നോക്കുക. സെറ്റ് എടുക്കുക വെച്ചാൽ മാക്സിമം, ഇപ്പോൾ ബാക്കിയൊക്കെ നടന്നേക്കിലും സെറ്റ് ആളുകൾ കാണുന്നതാണ്, അത് ഡിപ്പോ എടുക്കാൻ നോക്കുക. ഡിപ്പോതേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും കിട്ടില്ല. അപ്പം നമുക്ക് അത് ഡിപ്പോ എന്ന് പറയുന്ന സംഭവം കറക്റ്റ് ഡിപ്പോ തന്നെയാണ് നോക്കുക. നമ്മളത് ഇവിടെ ഡിപ്പോതേക്ക് ഉണ്ട്, നാടൻതേക്കും ഉണ്ട്, അക്വീഷും ഉണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഡിപ്പോ നാടനുമാണ്. അപ്പോൾ ഈ രണ്ട് വന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതെങ്ങനെയാണ്, അതെന്താന്നൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അത് ഏറ്റവും ചീപ്പ് റേറ്റിൽ, നമുക്ക് പറഞ്ഞില്ലേ, ചീപ്പ് റേറ്റിൽ ക്വാളിറ്റിയോട് കൂടി സെറ്റഡൊക്കെ കുഷ്യൻ 5 ഇഞ്ചാണ് ഡിപ്പോ ചെയ്യുന്നത്, അത് മോഷനോ ക്ലോത്ത് ഇട്ട് ചെയ്യുന്നതാണ്. അത്രയും ക്വാളിറ്റിയിൽ, അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വന്ന് നോക്കി, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അത്രയും കറക്റ്റ്, അത്രയും ഈ 50% ഓഫറിൽ ഫാക്ടറി വിലയ്ക്ക്, നമ്മൾ ശതമാനം എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റിൻ്റെ വില പറയാതിരിക്കുന്നില്ല, നമ്മുടെ വില ഓപ്പണാണ്. അപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ അറിയുന്ന ആളും ചിലരുടെ അറിയാത്തവരുണ്ടാവും, എല്ലാവർക്കും ഒരു പ്രൈസിൽ കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പറ്റിക്കപ്പെടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ ആളെ നോക്കി വില പറയുന്ന ഒരു സിസ്റ്റമല്ല, നമ്മൾ ആർക്ക് വന്നാലും ആ ഒരു പ്രൈസ്, ഒറ്റ പ്രൈസിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ. പിന്നെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരണം. കാരണം ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു സാധനം തേക്കനും ഫുൾ കാതലിനും ഒരു മീഡിയം കാതലായിട്ടുള്ള പ്രൊഡക്റ്റിനും ഒരേ റേറ്റ് കൊടുക്കാൻ പറ്റുമല്ലോ, അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ പ്രൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആരും എന്താ പറയുക, ഫർണിച്ചർ മേഖലയിൽ ചീറ്റിങ് നടക്കണ്ട വെച്ചിട്ടൊരു സംഭവത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ഓഫറിലും കാര്യങ്ങളും കൊടുക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാക്ടറി ഔട്ട്ലെറ്റും പിന്നെ നമ്മൾ തന്നെ മില്ലും നമ്മൾ തന്നെ ഷെഡിലും ചെയ്യുന്ന കാര്യമുണ്ട് മാത്രമാണ്. നമ്മൾ ഷോറൂമുകൾക്ക് കൊടുക്കലുണ്ട്, ഹോൾസെയിൽ ചെയ്യലുണ്ട്, കുറേ ഷോപ്പുകൾക്ക് ചെയ്യലുണ്ട്. ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഇന്ന് സിംഗിൾ എടുത്താലും ബൾക്ക് എടുത്താലും പ്രൈസൊക്കെ ഒന്ന് തന്നെയാണ്. ആ പ്രൈസ് എന്താ ഒന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രൈസായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത് വന്നിട്ട് അത് ഇത്ര പീസ് എടുത്താൽ കുറയോ, അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡെലിവറി പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് അടുത്തേക്കായാലും ലോങ്ങിലേക്കായാലും ഇല്ല. പിന്നെ വരാൻ പറ്റാത്തവരും വരുന്ന ഒരു ഫർണിച്ചർ എന്ത് ഡൗട്ടും നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ എല്ലാ താഴെയുള്ള എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.